Hi friends, Assalamu alaikum. Welcome back to my channel. Onam special item. I am going to share with you. Very tasty. It is a puli inji. So, video under the Onam special item. All of you puli inji are prepared. I am going to show you the villager. I have prepared. I can mark it. I will put it on the side. So, we will see the video. So, we have puli inji. I am going to show you. I have 150 gram puli. ഒരു വലിയ ചെറുനാരങ്ങയുടെ അതിലും കുറച്ചും കൂടി വലിപ്പത്തിൽ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കഴുകി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒന്ന് ഞാൻ കൈവെച്ചിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ നമുക്ക് മാറ്റി വെക്കാം ഒന്ന് കൈവെച്ച് ഞാൻ റെഡിയായതിനു ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം നമ്മളിത് അരിച്ചെടുക്കേണ്ടത് വലിയ അരിപ്പയിലാണ് ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതാ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ബൗളിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ട് കൈവെച്ചൊന്ന് ഞാൻ റെഡിയെടുക്കാം അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ട് ഇതാ അരിച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടി അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം ഇനി നമുക്കിതിന് കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇഞ്ചി വേണം 250 ഗ്രാം ഇഞ്ചി നമുക്ക് തൊലി കളഞ്ഞിട്ട് ഒന്ന് നല്ലോണം കഴുകിയെടുക്കുക എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെക്കാം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം അതുപോലെ ശർക്കര 300 ഗ്രാം ശർക്കരയാണ് എടുക്കുന്നത് അത് നമുക്ക് ആവശ്യമുള്ളത് നോക്കി നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി അതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്തതിന് ശേഷം അരിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു കടായ അടുപ്പത്ത് വെച്ച് കൊടുക്കണം എന്നിട്ട് അതിലേക്ക് 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണ തന്നെ എടുക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുകൊന്ന് പൊട്ടി വന്നാൽ നമുക്കിതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം ഞാനൊരു 3 വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ മുളകിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം ഇനി നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുക്കണം ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞ് വരണം അതിന് വേണ്ടിയിട്ടാണ് 6 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത് നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇഞ്ചി പകുതി ഭാഗം മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു 6 പച്ചമുളക് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇഞ്ചി നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കിയാൽ ഒരു ക്രിസ്പി ആയിട്ട് കിട്ടണം ആ ഒരു സമയത്ത് നമുക്ക് നമ്മൾ അരിച്ചു വെച്ച പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അതുപോലെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം കായത്തിൻ്റെ പൊടി കൂടിപ്പോകരുത് നിങ്ങളിതിൻ്റെ പകുതിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളം ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ ശർക്കരപ്പാനി ഈ ഒരു അളവിലുള്ള പുളി എടുക്കുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ 250 ഗ്രാം വെള്ളം എടുത്താൽ മതി നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടിപ്പോകരുത് എന്നിട്ട് ഒന്നുകൂടി നന്നായി തിളച്ചതിന് ശേഷം നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളിങ്ങനെ കോരി നോക്കുമ്പോൾ നമ്മളെ സ്പൂണിൽ നിന്ന് ഒരു ഒഴുകിപ്പോകുന്ന തരത്തിലാണ് വേണ്ടത് ഇത് ഒരു ദിവസം വെച്ചിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്
നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കണം. അങ്ങനെ കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പം ഇതാ ഒരു ദിവസം കഴിഞ്ഞിട്ട് നല്ല പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു വെള്ളമൊന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലിട്ട് വെച്ചിട്ട് പുറത്ത് രണ്ട് ദിവസം വരെ വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ കമൻ്റ് അറിയിക്കാനും പിന്നെ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ കുറേ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.